हाय वेलकम बैक टू माय चैनल या तैयार पद बिर्याणी ई बिर्याणी नमुक वेगत तैयार अरी वेव समय मईस नमुक तैयार वी इंजी इवे वे अधिक टाइम अदी अब नमुक रेसीपी इतना आवश्यम स्पाइस ऐलक तकोलम जातिपत्रि जातिकड़ कष्ण पट ग्राबू बेलीफ साजीरक इव एड़े घी एड़े अंज कप अरी अरी ना कहुगि और अर मणिकूर् कुर्कान मे ग्रेवी तैयार इंग्रीडियंस नोक अरे को चिकन लगोणाटो ब्रॉयलर लगोण या लगोणाड़ी ना वलुदाने ना सवाड़ या चुदायद अंज सवाड़ी अल्प नें कुछ बिर्याणी इंस्टेंट बिर्याणी मसाल या अब पोटी का अदर पात्र रू पाकटेटो नाम रईसी चिकन क्वांटिटी अुसरी इन कुर अड़पिल वच् अल्प रू टेबू नीड़े वच ना सवाड़ अरे ना या अंजेड़े ना सवाड़ी अब करक्ट चाय अंजन अब सवाड़े अद लो फ्लैम अड़च वेवीचे सवाड़ नाइट वाड़ी वन शेष ना तक चेरत तक वाड़ी वोरते या बिर्याणी मसाल इंस्टेंट बिर्याणी मसाल अब चेरत नाइट इलाक अल्प वेलोड़क अब इंस्टेंट मसाल आ बॉक्स अलव वे या मू कप वाणी अवश्य उपड़ी चेरत ई चिकन इटक लगोण आयोर मिनट वे अब वेवीचे ब्रॉयलर आई रु विसल मो अब वंद वर अब वे अलव अल्प कुछ ना वह शेष अटच और विसल वह इत मिनट लो फ्लैम वेवीच इन वे पेन अड़पिल वैच्छे अल्प रो मो टेबू नोक अल्प या कष्ण सवाड़ चुदा अरुण चेरत या बिर्याणी डेकेट वेटो उलिंगे वरत को या बिर्याणी डेकेट कुछ उरतकोर अंतम नरते वैच चेरत अद पोटी वर वेट वेगम पोटी वरूटो अमरते अर मणिकूर् कुर्त कहुगि ऊटिमाच वेलटे आ रीतिलैक् चेरत नो रो मिनट वरते चटील अर कप ना तलच वेड़कोट अंज कप अरी ऐर कप वे या कल वेड़े अलग नाइट इलाक आवश्यक उपड़ी चेर्तीट अड़ वे वेवीच एट मुदल पत् मिनट आवेदन वे वी ना वंद वरुम ईर सम चेरना नीर वोटो अब कुछ नरते वे अगे नाम चिकन नाइट वंद वन अब नाइट इलाक इन नईस वंद इन नमुक रूड़ी दम चेदा अब रईस नाइट इलाको इन दमिड़ान और पात्र आद्य वंद चिकनो चिकन मुन आ ग्रेवी कोरी ईर पात्र मैट ग्रेवी कुछ ग्रेवी कूड़ी अलचक
ഇനി അതിൻ്റെ മുകളിലായിട്ട് അല്പം മല്ലിയില തൂവാം. ഞാൻ മല്ലിയില വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടുന്നുള്ളൂ. ഇനി അത് സ്കിപ്പ് ചെയ്യണം, സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കുക. റൈസ് ഞാൻ മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി മല്ലിയില ചേർക്കുകയാണ്. പിന്നെ ആ ബാക്കിയുള്ള ചിക്കൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഒട്ടും സമയമില്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ ചെയ്താൽ വേഗം ബിരിയാണി റെഡിയായി കിട്ടും. സാധാരണ നമ്മൾ ബിരിയാണി വെക്കുന്ന ഒരു ടേസ്റ്റ് അല്ല, എന്നാലും ഈ റൈസിനും നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം, വേഗത്തിൽ തയ്യാറാക്കാനും പറ്റും. ബിരിയാണി മസാലേൻ്റെ ഒരു ഇൻസ്റ്റൻറ്റ് പാക്കറ്റ് വേണം മാത്രമേ ഉള്ളൂ, നമുക്ക് വേഗത്തിൽ തന്നെ ബിരിയാണി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി മല്ലിയില അരിഞ്ഞതുണ്ടായിരുന്നു, അതും അതിൻ്റെ മേലെ അങ്ങ് ഇട്ട് കൊടുത്തു. മല്ലിയില വേണമെന്നില്ല കേട്ടോ. എന്നിട്ട് ഒരു അടപ്പുകൊണ്ട് അത് നന്നായിട്ട് അടച്ചു വെച്ച് അതിൻ്റെ മുകളിൽ അല്പം കനലും കൂടി ഇട്ടിട്ട് അതൊന്ന് ദം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അടിയിൽ ഒരു 15 മിനിറ്റ് ഞാൻ 15 മുതൽ 20 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ കത്തിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്ക് കുറച്ച് അടിയിൽ ഒഴിച്ചതാണല്ലോ, അതുകൊണ്ട് അതിനനുസരിച്ച് കത്തിച്ച് കൊടുക്കുക കേട്ടോ. വെള്ളം സ്റ്റോക്ക് ഒഴിച്ചതിന് ശേഷം മാത്രം അടിയിൽ കനലിടുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ അതിന് മേലെ മുകളിലും കനലിട്ട് കൊടുത്തു, അടിയിൽ തീ ഇട്ട് കൊടുത്തു, അതിന് മേലെ ഒരു കനവും വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് ദം ചെയ്തെടുത്തു. ഇപ്പോൾ ദമ്മൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് വേഗത്തിൽ നമുക്ക് ബിരിയാണിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കിയാൽ മതി. ഉള്ളിയൊന്നും തൊലിക്കണ്ട, ഇഞ്ചി ക്ലീനാക്കണ്ട, ചതക്കണ്ട. പിന്നെ ഞാൻ ഇതിൽ തൈരൊട്ടും ചേർക്കുന്നില്ല കേട്ടോ, തൈര് ചേർക്കാതെയാണ് ഈ ബിരിയാണി റെഡിയാക്കിയിട്ടുള്ളത്. നമ്മൾ ശരിക്കുള്ള ബിരിയാണിയുടെ ടേസ്റ്റ് അല്ല, എന്നാലും നല്ല ടേസ്റ്റുള്ള ഒരു റൈസാണ്. ഇതിൽ 5 ടേബിൾ സ്പൂൺ വരെ ഗീ മാത്രമാണ് ചേർക്കുന്നത്, വേറെ ഓയിലുകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ റൈസ് അത്ര ഓയിലി അല്ല. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ ഓയിൽ അധികം ഉണ്ട് എന്നുള്ള ഒരു കാരണത്താൽ കഴിക്കാത്തവർക്കൊക്കെ ഇതുപോലെ റെഡിയാക്കി നോക്കാം. റൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. നമ്മൾ സാധാരണ ബിരിയാണി വെക്കുന്ന ഒരു ടേസ്റ്റ് അല്ലെങ്കിലും നല്ലൊരു ടേസ്റ്റുള്ള ബിരിയാണി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.